എനിക്കൊരു നല്ല വഴി പറഞ്ഞുതരാനും ഒന്ന് വഴി തിരിച്ചുവിടാനും ഒരു നല്ല അഡ്വൈസർ എനിക്കുണ്ടായില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ അവസാനം നിന്റെ ഈ വഴിയിൽ വന്ന് പെട്ടു. പക്ഷെ എനിക്കൊരു ആശ്വാസമുണ്ട്, സിനിമാ നടന്റെ ഭാര്യ ആയില്ലെങ്കിലും സിനിമാ നടന്റെ അമ്മയാവാട്ടി വെച്ചേക്കട്ടാ. അത് വേണ്ട, അത് വേണ്ട, അതിപ്പൊ തന്നെ മാറ്റിക്കോ മനസ്സിലാക്ഷൻ പറഞ്ഞ നല്ലൊരു എക്സ്പ്രഷൻ മൂത്ത് വരുമോ വെറുതെ അങ്ങോട്ട് ചെന്നാ പേക്കാന്നാ വിചാരം. ഇതൊക്കെ അറിയായിരുന്നല്ലോ. പിന്നെ കേക്കണ്ടേ, കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ട് കറക്കാടി പണ്ടു പോലെ പറക്കാടി. എന്ത് ധൈര്യത്തിൽ ഇവിടെ കയറി വന്നു? ഞാൻ താലിയേറ്റ പെണ്ണാണ്, ഇതപ്പൊ എന്റെ വീട്ടിലല്ലേ കയറ്റുന്നത്. ഇത് വലിയ വീട്ടിൽ ദിനേശന്റെ മകൻ സുരേഷിന്റെ വീടാ. ആ നിന്റെ വീട് എങ്ങനെയാവും? ആ വലിയ വീട്ടിൽ സുരേഷിന്റെ മോനാണ് ഞാൻ. അപ്പൊ ഇത് എന്റെ വീടാണ്. അവനൊരു അബദ്ധം പറ്റി. നമ്മുടെ ചെക്കനല്ലേ, അവനൊക്കെ ഒരു മൂന്നാലഞ്ച് വയസ്സ് മൂപ്പല്ലേ ആ കൊച്ചിനുള്ളൂ. അങ്ങോട്ട് ക്ഷമിക്കും മാമനിപ്പൊ പറയണ്ട. ഞാനൊരു കാര്യം നിന്നോട് പറയാം, മര്യാദക്ക് ഈ കൊച്ചിനെ വെല്ലോടത്തും കിടക്കണ കൊച്ചാണ്. എവിടുന്ന് ഇറക്കി എന്റെ മേത്തെങ്ങാനും തൊട്ട് കഴിഞ്ഞത് ഈ മരം കൊടനെ പൊളിപ്പിന്റെ നിനക്ക് കിട്ടില്ല. അവരുടെ കയ്യില്ലാതെ കൊടുത്തിട്ട് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറ്റി. നീ ആ ഇനി ഞങ്ങളെ വീട്ടിൽ കയറ്റൂലേ? നിന്നെ കേറ്റൂല എന്ന് തന്നെ അല്ല, നീ എങ്ങാനും ഇവിടെ കേറിയാ രണ്ടെണ്ണത്തിന് ഞാൻ കൊല്ലും. ഉറപ്പാണോ? ശ്രീകുട്ടി, നീ ആ മാസ്ക് അങ്ങോട്ട് ഊരി കാണിക്കണി, എന്നിട്ട് അച്ഛന്റെ കാലിൽ അങ്ങോട്ട് വീഴു. എന്താണ്, എന്താണ്, എങ്ങനെയുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്, എന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന്? എന്റെ കൂട്ടുകാരനാണ് ശ്രീകുട്ടൻ, ഇനിയെങ്കിലും എന്നെ ഒരു നടനായിട്ട് അംഗീകരിക്കാ. ശ്രീകുട്ടി നല്ല കാര്യം.